നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അരൂർ. പ്രധാന വാർത്തകൾ. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ സാങ്കേതികത്വം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന പി സി ജോർജ് എം എൽ എ. താൻ യു ഡി എഫിൽ ഉണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും പി സി ജോർജ്. റാന്നി പെരുമയൽ ഭാഗത്ത് അതിസാരവും ഛർദിയും പടർന്നു പിടിക്കുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന ആരോഗ്യവകുപ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ജേക്കബ് ഗുരുവിളയെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. എസ് എൻ ഡി പി യോഗത്തിന്റെ വളർച്ചയിൽ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ സാങ്കേതികത്വം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പി സി ജോർജ് എം എൽ എ. പാർട്ടി കമ്മിറ്റികളിലോ പാർട്ടി പദവികളിലോ താൻ ഇല്ലെന്നും യു ഡി എഫിൽ ഉണ്ടോ എന്ന് അറിയില്ലെന്നും പി സി ജോർജ് പറഞ്ഞു. അവകാശങ്ങൾ നൽകാതെ വിപ്പ് കാട്ടി അധികാരം പ്രയോഗിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും പി സി ജോർജ് ആരോപിച്ചു. ഇത് ചൂണ്ടിക്കാട്ടി കൂറുമാറ്റ നിരോധന നിയമത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. എതിർത്ത് നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കരുതെന്നും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് തടയണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു. വീരേന്ദ്രകുമാറിന്റെ പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച ഉപസമിതി റിപ്പോർട്ട് കിട്ടിയാൽ പാർട്ടി ചർച്ച ചെയ്യുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് എം എം ഹസൻ വ്യക്തമാക്കി. യു ഡി എഫ് മേഖലാ ജാഥയോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപസമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് പാർട്ടിക്ക് കിട്ടിയാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ കെ പി സി സി അത് ചർച്ച ചെയ്യും. കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടാൽ ആരായാലും നടപടിയുണ്ടാകുമെന്നും എം എം ഹസൻ വ്യക്തമാക്കി. ഡോക്ടർ ടി എൻ സീമ എം പിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് ജില്ലയിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ടറുടെ ചേംബറിൽ നടക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ, വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ സി എം സി വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി പെരുവയൽ ഭാഗത്ത് അതിസാരവും ഛർദിയും പടർന്നു പിടിക്കുന്നു. 45 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ 22 പേർക്കാണ് പകർച്ചവ്യാധി പിടിപെട്ടത്. സ്റ്റേറ്റ് എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ രാഗേഷിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണാധീനമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുമ്പോഴും പക്ഷേ സ്ഥലവാസികൾ ഭയാശങ്കയിലാണ്. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡിൽപ്പെട്ട പെരുവയൽ ഭാഗത്താണ് 22 പേർക്ക് വയറിളക്കവും ഛർദിയും പടർന്നു പിടിച്ചിരിക്കുന്നത്. പകർച്ചവ്യാധി കൂടുതൽ പേരിലേക്ക് പടരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ സ്വീകരിച്ചു വരുന്നു. രോഗബാധിതർ പഴവങ്ങാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും റാന്നി താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. പഴവങ്ങാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സ്റ്റാഫുകളും ആശാവർക്കർമാരും പെരുവയൽ സന്ദർശിച്ച വേളയിലാണ് അതിസാരവും ഛർദിയും പടർന്നു പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. സംസ്ഥാന എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ രാഗേഷിന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ സംഘം പെരുവയിലെത്തി വേണ്ട സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു. 45 കുടുംബങ്ങളാണ് വനാതിർത്തിയോട് ചേർന്ന ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തമായി കക്കൂസ് ഇല്ലാത്തവരാണ്. മലമൂത്ര വിസർജ്ജനം നടത്തുന്നത് വെളിമ്പ്രദേശത്താണ്. ആ ഭാഗങ്ങളിലൂടെയാണ് മാടത്തുംപടി ജലവിതരണ പദ്ധതിയിലെ പൈപ്പ് ലൈനുകൾ കടന്നുപോകുന്നത്. പൈപ്പുകൾ ഈ ഭാഗങ്ങളിൽ പല സ്ഥലത്തും ലീക്ക് ചെയ്യുന്നുമുണ്ട്. മനുഷ്യവിസർജ്യത്തിലൂടെ ഉണ്ടാകുന്ന രോഗാണുക്കൾ ഒരുപക്ഷെ ഈ ജലത്തിൽ കലർന്നതാവാം രോഗം പടർന്നു പിടിക്കാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അനുമാനിക്കുന്നു.
വെള്ളത്തിന്റെ സാമ്പിളുകളും പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 100-നോടടുത്ത ആളുകളാണ് പകർച്ചവ്യാധി പിടിപെട്ട് ചികിത്സ തേടിയത്. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ നിർദ്ദലീകരണം നിമിത്തം രോഗി മരിച്ചുപോകുവാൻ വരെ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. പരിസര ശുചീകരണവും ദേഹശുദ്ധിയുമാണ് ഇത്തരം അസുഖങ്ങൾ പിടിപെടാതിരിക്കുവാൻ സ്വീകരിക്കേണ്ട മുൻകരുതലെന്ന് എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ രാകേഷ് പറഞ്ഞു. രോഗം ഇപ്പം നിയന്ത്രണത്തിലാണ്. വേറെ മറ്റ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വയറിളക്കം പോലുള്ള ഒരു അസുഖം, പ്രത്യേകിച്ച് കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരു അസുഖം വരുന്നു എന്നുള്ളതാണ് ശരിക്കും മനസ്സിലുള്ളൊരു ആശങ്ക. കുടിക്കുന്ന വെള്ളം, ശുചിത്വം, നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ ആളുകളിൽ ഇപ്പോഴും തുറസായ സ്ഥലത്ത് മലവിസർജനം നടത്തുന്ന ആൾക്കാരുണ്ട് എന്നറിയുമ്പോഴുള്ള ഒരു വിഷമം. പിന്നീട് പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നുണ്ട്. കാരണം പൈപ്പുകൾ പൊട്ടുമ്പോഴത്തേക്ക് ആകെയുള്ളൊരു ജലസ്രോതസ്സാണ് അവിടെ നടത്തുന്ന പൈപ്പ് എന്ന് പറയുന്ന സാധനം. അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുകയും തുറസായ സ്ഥലത്ത് മലവിസർജനം നടക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് തമ്മിൽ ഒരു സമ്പർക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യത. ഇപ്പോൾ കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരു അസുഖം ഈ പറഞ്ഞപോലെ 40 പേർക്ക് വന്നു എന്നറിയുമ്പോഴുള്ളൊരു ആശങ്കയാണ്. ശക്തമായ പനിയെ തുടർന്നുണ്ടാകുന്ന വയറിളക്കവും ഛർദിയുമാണ് രോഗലക്ഷണം. കക്കൂസുകൾ നിർമ്മിച്ചിട്ടുള്ള വീടുകൾ അത് ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ക്ലീനാക്കുകയും പരിസരങ്ങളിൽ ബ്ലീച്ചിംഗ് പൗഡറുകൾ വിതരണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പെരുവയൽ നിവാസികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വൃത്തിയില്ലായ്മയിൽ നിന്നും രോഗം പെട്ടെന്ന് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കും. കൈയിലെയും കാലിലെയും നഖങ്ങൾ വൃത്തിയായി വെട്ടിമാറ്റുക, കക്കൂസിൽ പോയതിനു ശേഷം കൈകൾ നല്ലവണ്ണം സോപ്പ് ലൈനിൽ കഴുകുക തുടങ്ങിയ മുൻകരുതലായി സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തുറസായ സ്ഥലത്ത് വിസർജിക്കുന്നതാണ് മുഖ്യമായും രോഗം വരുവാൻ കാരണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിനോദും റജിചന്ദ്രനും പറഞ്ഞു. കുടിവെള്ളത്തിലൂടെ വരാനാണ് സാധ്യത. അങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ വെച്ച് നോക്കുമ്പോൾ കിഴക്കും തൂക്കായിട്ട് കിടക്കുന്ന ഏരിയ, പിന്നീട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രോഗസാധ്യത പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരിൽ ആരും തന്നെ ഒരു വലിയൊരു പ്രശ്നബാധിത പ്രദേശമായിട്ട് ആ രീതിയിലോട്ട് പോയിട്ടില്ല. പേഴ്സണൽ ഹൈജീൻ കുറവുണ്ട്. പിന്നെ രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് 40% ആൾക്കാരും ഇവിടെ എന്താണ് ഓപ്പൺ ഡിഫിക്കേഷനാണ്. മുകളിൽ മലയാണ്, ആ മലയുടെ മുകളിലാണ് പോകുന്നത്. കാരണം ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഒരു 10 ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ എയറിൽ മലവിസർജനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മഴ പെയ്യുമ്പോൾ മഴയെ തോലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. ഇത്തരം പകർച്ചവ്യാധികൾക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാൻ ഉതകുന്ന ബോധവൽക്കരണ പരിപാടി ഈ മഴക്കാലത്തിന് മുമ്പായി ആരംഭിക്കുമെന്നും ഇരുവരും പറഞ്ഞു. അതിന്റെ മുന്നോടിയായി ഇന്റർ സർക്കിൾ കോൺഫറൻസ് 26 പഴവങ്ങാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുമെന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ അബിത പറഞ്ഞു. ഡയറി ഒത്തിരി ഇങ്ങനെ പകർന്നു പിടിക്കുന്നതാണ്. ഇപ്പം ഇച്ചിരി കൺട്രോൾ ആയിട്ടുണ്ട് എങ്കിലും 10-30 കേസ് ആദ്യം തൊട്ട് നോക്കിയാലുണ്ട്. 30-32 ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളിനി നാളെ പഞ്ചായത്തിലെ പ്രസിഡന്റും പിന്നെ ശുചിത്വ മിഷൻ പിന്നെ കുറേ അതിൻ്റെ മെമ്പേഴ്സ് പിന്നെ നമ്മുടെ സ്റ്റാഫുകൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. നാളെ 11 നമ്മുടെ ആശുപത്രിയിൽ വെച്ച് ഈ ഡയറിയും മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പിന്നെ ഇനി മഴക്കാലം വരുന്നുണ്ടല്ലോ, അപ്പം ഡെങ്കു അങ്ങനെ പല കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് അവതരിപ്പിക്കാം. പഴവങ്ങാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഫീൽഡ് സ്റ്റാഫിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു വൻ ദുരന്തമായിരുന്നു റാന്നി മലയോര മേഖലയെ കാത്തിരുന്നത്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും നിർവഹിക്കുവാൻ വേണ്ട സംവിധാനം ഈ 21-ാം ഭരണാധികാരികൾ ഒരുക്കുന്നില്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പെരുവയിൽ കാണുന്നത്. സുരക്ഷിത കേരളം പദ്ധതിയും മഴക്കാലപൂർവ്വ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളും കടലാസിൽ ഒതുങ്ങുമ്പോൾ ഇതുപോലെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലാണ് കേരളം. ശൌചാലയങ്ങൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ദൃശ്യമാധ്യമങ്ങൾ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും പരസ്യങ്ങൾ മുറയ്ക്കു വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുവാൻ നമുക്ക് സമയവുമില്ല. പെരുവയിലെ പകർച്ചവ്യാധി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്ന് പറയുമ്പോഴും അവിടുത്തുകാർ ആശങ്കയിലാണ്. അത് അന്നാട്ടുകാരുടെ വാക്കുകളിലും പ്രകടമായിരുന്നു. ഈ ഒരു തേടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണത്തരവ് മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് തൊട്ട് തന്നെ മൊത്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കേസ് കിട്ടാം. ഇതിനടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു റോഡിന്റെ സൈഡിൽ തന്നെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ലക്ഷ്യബോധവും ഉത്തരവാദിത്വമുള്ള ഒരു യുവനിരയാണ് പഴവങ്ങാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ. അവരുടെ സമയോചിതമായ ഇടപെടലുകളാണ് ഒരു നാടിനെ കാർന്നു തിന്നുമായിരുന്ന ദുരന്തത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിച്ചത്. ഇത്തരം ആത്മാർത്ഥതയോടുള്ള നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ സേവന തൽപരതയെ പക്ഷേ ബന്ധപ്പെട്ടവർ കാണുന്നില്ലെന്ന് മാത്രം. സിറ്റി ന്യൂസ്, റാന്നി. കൊറ്റനാട് അങ്ങാടി മേജർ കുടിവെള്ള പദ്ധതിക്ക് ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സ്ഥലം വാങ്ങുവാൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ധനസമാഹരണ യജ്ഞം തുടങ്ങി. 30 ലക്ഷം രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും കണ്ടെത്തുന്നത്. ഒരു നാടിന്റെ കുടിനീർ ക്ഷാമം പരിഹരിക്കുവാൻ
കൊടിയുടെയും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും വിഭാഗീയതയുടെയും ഒക്കെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒത്തുചേർന്നപ്പോൾ അത് ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള നടന്നെടുക്കലായിരുന്നു. കൊട്ടനാട് അങ്ങാടി മേജർ കുടിവെള്ള പദ്ധതിയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സ്ഥലം വാങ്ങുന്നതിന് 30 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണത്തിന് ഇറങ്ങിയത്. ധനസമാഹരണ പദ്ധതിയെപ്പറ്റി ശുഭപ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്ന് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും കൊട്ടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ അഡ്വക്കേറ്റ് മനോജ് ചെർലയിൽ പറഞ്ഞു. കൊട്ടനാട് അങ്ങാടി മേജർ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ ശുദ്ധീകരണ പ്ലാന്റ് വാങ്ങുന്നതിനുള്ള ഫണ്ട് പ്രവർത്തനം, അതിൻ്റെ വീട് കയറിയുള്ള ഭവന സന്ദർശനം ഇന്ന് ഉച്ചയ്ക്ക് 1:30 എല്ലാ വാർഡുകളിലും ആരംഭിച്ചു. ഈ പഞ്ചായത്തിലെ 13 വാർഡുകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട 100 സ്ക്വാഡുകൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും MLA അതുപോലെ തന്നെ മറ്റ് കുടുംബശ്രീ പ്രവർത്തകർ ഇവരെല്ലാം ചേർത്തിണക്കിക്കൊണ്ടുള്ള സ്ക്വാഡ് പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും വളരെ ആവേശകരമായ പ്രതികരണമാണ് ഇതിനോടൊപ്പം കാണുന്നത്. ഈ പഞ്ചായത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യമായ കുടിവെള്ള പ്രശ്നത്തിന് ഈ പദ്ധതി പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുന്നതിലൂടെ പരിഹാരം കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും. അതുകൊണ്ട് അകമഴിഞ്ഞ സഹായം എല്ലാ വീടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൊട്ടനാട് അങ്ങാടി ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് കൊട്ടനാട് അങ്ങാടി മേജർ കുടിവെള്ള പദ്ധതി. 30 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പദ്ധതിയുടെ ആദ്യഘട്ടവുമായി 14 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ നൽകുമെങ്കിലും പദ്ധതിയുടെ ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുവാൻ ആവശ്യമായ സ്ഥലം ഇരു പഞ്ചായത്തുകളും കണ്ടെത്തി നൽകേണ്ടതായിട്ടുണ്ട്. ഇതിന് ആവശ്യമായ 1 ഏക്കർ സ്ഥലം കൊട്ടനാട് പഞ്ചായത്തിന്റെ വെള്ളയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ജൂലൈ 30 മുമ്പായി സ്ഥലം വാങ്ങി വാട്ടർ അതോറിറ്റിയെ ഏൽപ്പിക്കണം. കൊട്ടനാട് ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപയും അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപയും ഇതിനായി കണ്ടെത്തി. ബാക്കി 30 ലക്ഷം രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്നത്. 100 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് ഫണ്ട് സമാഹരണം. രാജു എബ്രഹാം MLA വകുപ്പ് മന്ത്രിയും ഉന്നതതല ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ ബൃഹത്തായ പദ്ധതി അനുവദിക്കുന്നത്. ഈ മഹത് സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദ്യ ഡോക്ടർ ഫിലിപ്പോസുമാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത നേർന്നു. എല്ലാവരുടെയും വിലയേറിയ സഹായങ്ങൾ ഈ സംരംഭത്തിന് ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആന്റോ ആന്റണി MBയാണ് സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരി. രാജു എബ്രഹാം MLA ചെയർമാനും അഡ്വക്കേറ്റ് മനോജ് ചെർലെ ജനറൽ കൺവീനറും AT മനോജ് ട്രഷററുമാണ്. സിറ്റി ന്യൂസ്, റാന്നി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാഠപുസ്തക വിതരണത്തിനുണ്ടാകുന്ന കാലതാമസം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നും ഗവൺമെന്റ് പ്രസ്സുകൾക്ക് ആവശ്യമായ പ്രിന്റിംഗ് മെറ്റീരിയൽസ് നൽകുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തുനിന്നുമുണ്ടായ ഗുരുതരമായ അനാസ്ഥ വിദ്യാർത്ഥി സമൂഹത്തോട് കാട്ടുന്ന ഉത്തരവാദിത്വമില്ലായ്മയാണെന്നും കേരള യൂത്ത് ഫ്രണ്ട് സി നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഇടവേള. Trine Habitat 2- and 3-bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. Emarathi Alto 800 only for the first 10 purchases. Call 9349-383837. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ പ്രസിഡന്റ് ജി വസന്തകുമാർ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. റാന്നി യൂണിറ്റ് പ്രസിഡന്റ് ജേക്കബ് കുരുവിള അധ്യക്ഷനായിരുന്നു. ഈ കമ്മിറ്റി അനുവദിക്കുമെങ്കിൽ 5-ാമത്തെ കമ്മിറ്റി ഒരു AC കോൺഫറൻസ് ഹോളിൽ വെച്ച് ഇത് നടത്താം എന്ന് ഞാൻ വാക്ക് കൊടുത്തു. അതോട് ആ കമ്മിറ്റി എനിക്ക് അനുവാദം തരികയും 5-ാമത്തെ കമ്മിറ്റി 19 ജില്ലയിലല്ല മധ്യ കേരളത്തിൽ ഏറ്റവും നല്ല മനോഹരമായ വ്യാപാരവനാക്കി മാറ്റുവാൻ സാധിച്ചു. അന്തരിച്ച വ്യാപാരി വ്യവസായി പ്രമുഖരെ എബ്രഹാം ജോസഫ് അനുസ്മരിച്ചു. യൂണിറ്റിന്റെ വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി ഷിബു എബ്രഹാം തൊട്ടുകടവിൽ അവതരിപ്പിച്ചു. ട്രഷറർ സുനിൽ കുര്യൻ കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ജി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. 48 യൂണിറ്റുമായി ജില്ലയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത വസന്തകുമാർ എന്ന ഞാൻ എന്റെ ഏറ്റവും അയാജിനായ അലസഞ്ചാക്കോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 4 വർഷക്കാലം പ്രവർത്തിച്ചതിന്റെ ഫലമായി ഞാൻ ജില്ലാ പ്രസിഡന്റായി ഈ റാന്നിയിൽ ഇപ്പോൾ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തി നിൽക്കുമ്പോൾ ശബരിമലയും പമ്പയും അടക്കം 112 യൂണിറ്റുകളാണ് ഞങ്ങളുടെ സമ്പാദ്യം.
അതിൽ അഭിമാനമുണ്ട്. എല്ലാം തികഞ്ഞു എന്ന് അവകാശപ്പെട്ടുകൊണ്ടല്ല ഞാനൊരു കണക്ക് നിരത്തിയത്. പക്ഷേ സംഘടനാ രംഗത്തെ 10-32 വർഷത്തെ പാരമ്പര്യം ഉണ്ട് എങ്കിൽ പോലും ഒരു എളിയവനായ ഞാൻ ജില്ലയിൽ നടത്തിയ സംഘടനാ പ്രവർത്തനത്തിന് നിങ്ങൾ തന്ന അംഗീകാരം. ജില്ലാ സെക്രട്ടറി സേവി മാത്യു, മുൻ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് കുട്ടി മണിമലത്ത്, ജേക്കബ് മാത്യു, ഫിലിപ്പ് ജോൺ, സോണി കുന്നിരിക്കൽ, കുമ്പട യൂണിറ്റ് പ്രസിഡന്റ് അനി കുമ്പട, റാന്നി യൂണിറ്റ് സെക്രട്ടറി ബാബു വളനാട്ട്, യൂണിറ്റ് സെക്രട്ടറി ബേബി തയ്യൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജയ്സല്ല ഉത്പാദിച്ച ഒരു കാര്യമാണ് എല്ലാ കടകളിലും ബോക്സ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു സംഖ്യ ആ ബോക്സിൽ നിക്ഷേപിച്ച് മാസം മാസം അതിൽ കളക്ഷൻ എടുത്ത് സാധാരണപ്പെട്ട ആളുകളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സംരംഭമായിരുന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കളക്ഷൻ എടുക്കുന്നില്ല എന്ന്. കളക്ഷൻ എടുക്കുന്നെങ്കിൽ മാത്രമേ വീണ്ടും ആ ബോക്സിലേക്ക് പണം വീഴുകയുള്ളൂ. രണ്ടു വർഷമാകുന്നു ഈ സംഘടന വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. കൂടുതൽ സമയം ഈ വ്യാപാരി വ്യവസായ യോഗം സമിതി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ കഴിഞ്ഞ വർഷങ്ങൾ കാഴ്ചവെച്ചതുപോലെ തന്നെ നല്ലൊരു മനോഹരമായ മുന്നോട്ട് ഇതുപോലെ തന്നെ ഏകോപനമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ നടത്തിവരുന്നത്. ഇത്രയും വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനും സുനിലിൻ്റെ നേതൃത്വത്തിന് സാധിച്ചു. അതിനും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ ജില്ലാ സെക്രട്ടറിയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ ഞാൻ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞ പഴയ ഓർമ്മിപ്പിക്കുന്ന പറഞ്ഞു ജില്ലാ പ്രസിഡന്റിൻ്റെ വളരെ മനോഹരമായ സ്പീച്ച് നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ മീറ്റിങ്ങിൽ ഈ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം വസന്തകുമാർ പറഞ്ഞ ഇത്രയും നല്ലതാണ് എന്നു വെച്ചാൽ സ്ക്രീൻ കട്ടെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ സ്ക്രീൻ വെച്ച് മറക്കുകയായിരുന്നു ഈ 15,500 പേർക്ക് ഇരിക്കാനുള്ള ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ. ഇത് കണ്ട ഒരു ദൃക്സാക്ഷി കൂടിയാണ് ഞാൻ നമ്മുടെ കൂടിയും ഏകദേശം 7-8 പേര് കൂട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാനും. അങ്ങനെ നമ്മളുടെ ഈ യൂണിറ്റും ജില്ലയും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആർക്കും നമുക്ക് താല്പര്യമായിരുന്നു. മെനക്കെടാനുള്ള നേരം നമുക്കില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ സംഘടനയെ സേവിക്കുന്നുണ്ട്. നമ്മൾ കട അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നിവർത്തിയുണ്ടായിരുന്നു. ആ സമയത്ത് അടയ്ക്കുകയില്ല. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും അടച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ സാധാരണ വരാറുള്ളൂ. രാഷ്ട്രീയമല്ല ഞാൻ എന്തെങ്കിലും നയിച്ചത്, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഞാൻ മീഡിയയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു പബ്ലിക് ഇഷ്യൂസ് വരുന്ന സമയത്ത് വി ഡോണ്ട് ക്രിട്ടിസൈസ്, ഐ ഡോണ്ട് ക്രിട്ടിസൈസ്. ഞാൻ അതിനുള്ള എന്തെങ്കിലും ഒരു പരിഹാര മാർഗമായിരിക്കും പറയുക. അങ്ങനെ വന്നപ്പോൾ കിട്ടിയ ഒരു ഇതാണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു ഞാൻ ഈ ഫീൽഡിൽ വരാനായിട്ട്. അപ്പം വലിയ മോശമല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വ്യാപാരി വ്യവസായ സംഘം ഞാനുമായിട്ടുള്ള ഞങ്ങൾ അങ്ങനെ വരുവാണെങ്കിൽ ഉള്ള നേട്ടം എന്ന് വെച്ചാൽ ഉള്ള രീതി, ഇപ്പം ഞങ്ങൾ വേസ്റ്റ് എടുക്കുന്ന കടകളിൽ നിന്ന് ഉള്ള ഒരു വരുമാനത്തിൽ നിന്നാണ് ഈ കമ്പനി നടത്തിക്കൊടുക്കുന്നത്. തുടർന്ന് 2015-2016 വർഷത്തെ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. ജില്ലാ പ്രസിഡന്റ് ജി വസന്തകുമാർ മുഖ്യ ഭരണാധികാരിയായിരുന്നു. സോണി കുന്നിരിക്കൽ, സോണി കുന്നിരിക്കൽ, ജയ്സൺ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റ് പ്രസിഡന്റായി ജേക്കബ് കുരുവിളയെ ഏകഖണ്ഠേന തിരഞ്ഞെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി ഷിബു എബ്രഹാം തോട്ടുകടവലിനെയും ട്രഷററായി സുനിൽ കുര്യനെയും വൈസ് പ്രസിഡന്റായി ജേക്കബ് മാത്യുവിനെയും സെക്രട്ടറിമാരായി സോണി കുന്നിരിക്കൽ, ജയ്സൺ, ബേബി തയ്യൽ എന്നിവരെയും ഓഡിറ്ററായി കെ പി പീറ്ററിനെയും തിരഞ്ഞെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. RSP അയിരൂർ ലോക്കൽ കമ്മിറ്റിയുടെ സമ്മേളനം നടന്നു. RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാ ആയുർവേദ ആശുപത്രി പരിസരം പാർട്ടി പ്രവർത്തകർ ശുചീകരിച്ചു. RSP അയിരൂർ ലോക്കൽ സമ്മേളനം നടന്നു. RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MB സുരേഷ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിനു ശേഷം പാർട്ടി പ്രവർത്തകർ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ പരിസരങ്ങൾ ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് നേതൃത്വം നൽകി. അയിരൂർ ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ലോക്കൽ സമ്മേളനത്തിൽ RSP അയിരൂർ മണ്ഡലം സെക്രട്ടറി MJ രാജു, RSP മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സജി
നെല്ലുവേലിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ പി സുരേഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് ബാബു, ആർ എസ് പി ആറന്മുള മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി കെ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പത്തനംതിട്ട CFRD ഫുഡ് പ്രോസസിംഗ് ട്രെയിനിങ് സെന്ററിൽ ട്രെയിനിങ് കോർഡിനേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0468224118 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരിടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. SNDP യോഗത്തിന്റെ വളർച്ചയിൽ യുവാക്കളുടെ പങ്ക് നിർണായകമാണെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. ആശയപരമായി ആയുധമേന്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് യോഗം പ്രവർത്തകർ ജീവിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി. റാന്നി താലൂക്ക് SNDP യൂണിയന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പുകളുടെ വിതരണവും മംഗല്യനിധിയുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. SNDP യോഗത്തിന്റെ വളർച്ചയിൽ യുവാക്കളുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. ഗുരുദേവനെ ആരാധിക്കണമോ വേണ്ടയോ എന്നും ഗുരുദേവൻ സാമൂഹ്യ വിപ്ലവകാരിയാണോ എന്നും ജാതി പറയുവാൻ SNDPക്ക് അവകാശമില്ലെന്നും തലമുറയെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ സംഘടനയിലൂടെ വളർന്നു വന്നവർക്ക് അതിനൊക്കെ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞതായും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗത്തിന്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നൊക്കെ ഒരുപാട് വഴിമാറി സഞ്ചരിച്ച ഒരവസ്ഥയും നമ്മൾ കാണുകയുള്ളതാണ്. SNDP യോഗത്തിന്റെ ആ കാലഘട്ടത്തിലാണ് ഗുരുദേവനെ ആരാധിക്കണോ വേണ്ടായോ, അല്ലെങ്കിൽ ഗുരുദേവന്റെ ആളുദൈവം, ഗുരുദേവൻ കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക വ്യക്തിത്വമാണ്, വിപ്ലവകാരിയാണ്, SNDP യോഗ നേതാക്കന്മാർക്ക് ജാതി പറയാൻ അവകാശമില്ലാത്തവരാണെന്ന് വരെ വാദിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രണ്ട് തലമുറയെ പറഞ്ഞു ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. SNDP യോഗം റാന്നി യൂണിന്റെ ആഭിമുഖ്യത്തിൽ സ്കോളർഷിപ്പ്, പഠനോപകരണ വിതരണം, മംഗല്യനിധി എന്നിവയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. ആശയപരമായി ആയുധം ഏന്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും മുതൽ ആർ ശങ്കർ വരെയുള്ള ഓരോ നേതാക്കന്മാരെ നോക്കിയാൽ അവരെല്ലാം കൃത്യമായി ജാതി പറഞ്ഞുകൊണ്ടാണ് അവകാശങ്ങൾ നേടിയതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
അങ്ങനെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ശ്രമിച്ചവരായാലും നമ്മുടെ സംഘടനയിലൂടെ വളർന്നു വന്നവരല്ലായിരുന്നു. നമ്മുടെ സമുദായത്തിൽ ഒരുപാട് ഒരുപാട് വിനോദം പോയതിന് കാരണം എന്ന് പറയുന്നത് മഹാനായ ശങ്കർ സാറിന് ശേഷം വന്ന നേതാക്കന്മാരാലും കൃത്യമായി ജാതി പറഞ്ഞുകൊണ്ട് നമ്മൾ സമുദായത്തെ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കാതിരുന്നത് കൊണ്ടാണ് പല അപകടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ സമരങ്ങളിലൂടെ നേടുത്തുന്ന അവകാശങ്ങളാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിലും ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും SNDP യോഗം പ്രവർത്തകർ പിൻപോട്ടു പോയത് ആർ ശങ്കറിന് ശേഷം നേതാക്കന്മാരുടെ കൃത്യമായ ജാതി പറഞ്ഞുകൊണ്ട് പ്രവർത്തകരെ പൊതുവായി സംഘടിപ്പിക്കാതിരുന്നത് കൊണ്ടാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കന്മാരാകുവാൻ SNDP യോഗം പ്രവർത്തകർക്ക് കഴിയണം. അല്ലാതെ വിറകുവെട്ടികളും വെള്ളംകൂലികളുമായി ജീവിക്കുകയല്ല വേണ്ടത്. SNDP യോഗം നേതാക്കൾ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പോലും പിന്നീടുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ മാത്രമാണ് ജാതീയ ഉച്ചനീതിത്വങ്ങൾ ഇല്ലാത്തത്. അതിന് കാരണം SNDP യോഗമാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം റാന്നി യൂണിയൻ പ്രസിഡന്റ് കെ വസന്തകുമാർ അധ്യക്ഷനായിരുന്നു. വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ വിജയം കൊണ്ട് സ്വതന്ത്രരാകുക എന്ന മഹത് വചനത്തെ ആധാരമാക്കിക്കൊണ്ട് ബഹുമാനായ സെക്രട്ടറിയുടെ സൂചിപ്പിച്ചതുപോലെ നമ്മളും ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി. ആ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നിരവധി അനുമതികളായ ആളുകളിൽ നിന്ന് നമ്മൾ സ്വത്ത് കണ്ടെത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. സമാരത്തിനായ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് അവർക്ക് നമുക്ക് സമ്മതം നൽകി അമ്മയെ അനുഗ്രഹിച്ച ആളുകൾക്ക് ഇന്ന് അതിന്റെ മെമ്പർഷിപ്പിന്റെ വിതരണം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പഠനോപകരണങ്ങളുടെ വിതരണം രാജു എബ്രഹാം MLA നിർവഹിച്ചു. ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്ന ഒരു സംഘടനയെ ചിട്ടപ്പെടുത്തി അച്ചടക്കത്തോടെ കേരളത്തിലെ ഒരു മഹാപ്രസ്ഥാനമാക്കി യൂത്ത് മൂവ്മെന്റിനെ അദ്ദേഹം നയിച്ചു. അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന്റെ ശക്തമായ ആ നേതൃത്വം തീർച്ചയായിട്ടും കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് ഭാവിയിൽ സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം SNDP ജനറൽ സെക്രട്ടറി റാന്നി യൂണിയനോടും റാന്നി പ്രദേശത്തോടും ജനങ്ങളോടുമെല്ലാം കാണിക്കുന്ന വലിയ സ്നേഹം. ചിറ്റാർ ശ്രീനാരായണ സയൻസ് കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം നൽകിയ വ്യക്തികൾക്കും ശാഖായോഗത്തിനുമുള്ള സർട്ടിഫിക്കറ്റുകൾ തുഷാർ വെള്ളാപ്പള്ളി യോഗത്തിൽ വിതരണം ചെയ്തു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹിന്ദിക്ക് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ശ്രീലതയ്ക്കുള്ള യൂണിയന്റെ വക ഉപഹാരവും തുഷാർ വെള്ളാപ്പള്ളി നൽകി. യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി PN സന്തോഷ് കുമാർ, റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള, യൂണിയൻ വൈസ് പ്രസിഡന്റ് CS വിശംബരൻ, യോഗം ബോർഡ് അംഗങ്ങളായ വസന്ത് ചിറ്റാർ, VK ശ്രീധരൻ, യൂണിയൻ കൌൺസിൽ മെമ്പർമാരായ KD അനിൽകുമാർ അനിൽകുമാർ പുറത്തോട്ട്, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഓമന ശ്രീധരൻ, സെക്രട്ടറി ഷിയു വാസുദേവൻ, PS രാജപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. CPM കരിങ്കുറ്റി 8th വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ ജോലികൾ നടന്നു. CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി CPM അങ്ങാടി 8th വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്നി കരിങ്കുറ്റിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും അതുപോലെ തന്നെ എല്ലാ ടൗണിലും CPMന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. ഇന്നാണ് ഔപചാരികമായി സംസ്ഥാനമൊട്ടാകെ ഈ യജ്ഞം നടത്തുന്നത്. നാളെ 19 ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ എല്ലാം നാളെ ഈ ശുചീകരണ യജ്ഞം നടക്കും. ഇന്ന് പ്രധാനമായും വീടുകൾ കേന്ദ്രീകരിച്ചാണ് അവിടെയുള്ള കൊതുക് വളരാൻ ഇടയാവുന്ന സാഹചര്യമുള്ള എല്ലാ വസ്തുക്കളും നശിപ്പിക്കുക. CPM കരിങ്കുറ്റി ബ്രാഞ്ച് സെക്രട്ടറി MM ഹുസൈൻ അധ്യക്ഷനായിരുന്നു. ലിനോജ് ജോസഫ്, നിറ്റിമണി മിലാദ്, രവീന്ദ്രൻ KK, ലൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. തെള്ളിയൂർ അമ്മിനിക്കാട് ആവണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ ധനസഹായ വിതരണം നടന്നു. രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. തെള്ളിയൂർ അമ്പനിക്കാട് ആവണി കലാകായിക വേദിയുടെ 20th വാർഷികാഘോഷം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം
ഒന്നുകിൽ ഒരു ഓണം അല്ലെങ്കിൽ ഒരു ക്രിസ്മസ്. ഇതോടെ ക്ലബിന്റെ കഥ കഴിയുകയാണ് പതിവ്. പിന്നെ ക്ലബിന്റെ കണക്കിനെ പറ്റി ഒരു അടിപിടി, പിന്നെ ക്ലബ് അടച്ചുപൂട്ടൽ, ക്ലബ് പിരിച്ചുവിടൽ. പക്ഷെ അവിടെയാണ് ഈ ക്ലബിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ പറയും. ഇത് ക്ലബിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, രണ്ടു മാസം മുമ്പ് ജയനും മനോജും ഒക്കെ എന്നോട് പറഞ്ഞതാണ് ഈ ക്ലബിന്റെ വാർഷികം. ഈ ക്ലബിന്റെ ഭാരവാഹികൾക്ക് മാത്രമല്ല അഭിമാനിക്കാൻ വരുന്നത്, ഇവിടുത്തെ നാട്ടുകാരാണ്, നിങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്. കാരണം ഈ ക്ലബിന്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടി നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമേ വിജയിക്കുകയുള്ളൂ. അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പറയാറുണ്ട്, ക്ലബുകളുടെ പരിപാടിയാണോ നാട്ടുകാർ കൈ അയച്ച് സഹായിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു വരിക. ആവണി കലാകായിക വേദി പ്രസിഡന്റ് മനോജ് കുമാരസ്വാമി അധ്യക്ഷനായിരുന്നു. നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം രാജു അബ്രഹാം എൽ എ നിർവഹിച്ചു. അസുഖത്തെ തുടർന്ന് പ്രവർത്തനത്തിലും ചുക്കാൻ പിടിക്കുകയും ഈ പ്രദേശത്തെ കുഞ്ഞുമോൾ തങ്കപ്പൻ MBBS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എഴുത്തുകാട്ടിൽ നിഷാദേവി, സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മോണോ ആക്ട്, ഓട്ടംതുള്ളൽ എന്നിവയ്ക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കിയ പുതുക്കൊള്ളൽ മേഘാ ജയൻ, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓട്ടംതുള്ളലിൽ എ ഗ്രേഡ് നേടിയ മഞ്ജരി ജയൻ പുതുക്കൊള്ളൽ, ജില്ലാ കായികമേളയിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായ ലക്ഷ്മി രാമകൃഷ്ണൻ പറത്തനാത്ത്, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശ്രീലക്ഷ്മി വിജയകുമാർ, ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കിയ ദേവിക, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഉണ്ണിക്കുട്ടൻ തുടങ്ങിയവരെ കോഴഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് ഖാൻ അനുമോദിച്ചു. ഒരു ക്ലബ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ട് മൂന്നോ വർഷം നിലനിൽക്കും, പിന്നെ അടിച്ചു വിരിയും, കുറെ പേര് പൈസ എടുത്തോണ്ട് പോകും, അങ്ങനെയൊക്കെ അടിച്ചു വിരിഞ്ഞു പോവാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പതിവ്. ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു, ഞാനും ഇതിന്റെ ഇതുമായിട്ടൊക്കെ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതായി പോവുകയാണ്. പക്ഷേ ഒരടിച്ചുപൊളി ചടങ്ങ് നടത്തുന്നതിലും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ നിർധനരായിട്ടുള്ള രോഗികൾക്കുള്ള ധനസഹായം ചെയ്യുക, അതുപോലെ വിവിധ തലങ്ങളിൽ വളരെ ഉന്നതമായ സ്ഥാനം കിട്ടിയ കുട്ടികളെ അനുമോദിക്കുക എന്നുള്ള ഒരു ചടങ്ങോടുകൂടി ഇവിടെ ഇതിന്റെ വാർഷികം നടത്തുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രദേശത്ത് 101 വയസ്സ് പൂർത്തിയാക്കിയ പരമേശ്വരൻ നേരെ രാജു അബ്രഹാം MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡോക്ടർ ജോസ് പാറക്കടവിൽ ഗോപാലകൃഷ്ണ വൈദ്യ, എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാ മാനേനാൻ, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയൻ പുളിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയബാബു, സുമംഗല, അനിൽകുമാർ, രാജീവ് പുളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ലോക പുകയില വിരുദ്ധ ദിനാചരണം ജില്ലയിൽ വിപുലമായി ആചരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനാ യോഗം 26/11 ADMന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ നടക്കും. ക്ഷീരവികസന വകുപ്പിന്റെ പുൽകൃഷി പദ്ധതിയിലേക്ക് 27 മുമ്പ് അപേക്ഷിക്കാം. ചാഫ് കട്ടർ, ഇറിഗേഷൻ ധനസഹായം, അസോള, ഫോഡർ ട്രീസ് പദ്ധതികളിലേക്കും അപേക്ഷിക്കാമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ സാങ്കേതികത്വം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് PC ജോർജ് MLA. താൻ UDFൽ ഉണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും PC ജോർജ്. റാന്നി പെരുമയൽ ഭാഗത്ത് അതിസാരവും ഛർദിയും പടർന്നു പിടിക്കുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്നി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ജേക്കബ് ഗുരുവിളയെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. SNDP യോഗത്തിന്റെ വളർച്ചയിൽ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.